ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് ജയം. സൂപ്പർ ഓവറിലാണ് കൊൽക്കത്ത ജയം കണ്ടത്. മത്സരം സമനിലയിലായതിനെ തുടർന്നാണ് സൂപ്പർ ഓവറിലേക്ക് നീണ്ടത്. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 3 പന്ത് നേരിട്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 2 റൺസ് എടുത്തു. തുടർന്ന് ബാറ്റ് ചെയ്ത കൊൽക്കത്ത 4 പന്ത് നേരിട്ട് വിക്കറ്റൊന്നും നഷ്ടമാവാതെ 3 റൺസ് എടുത്ത് വിജയം കരസ്ഥമാക്കി. ഐ പി എല്ലിൽ ആദ്യ ഡബിൾ സൂപ്പർ ഓവറിൽ മുംബൈ വീഴ്ത്തി പഞ്ചാബ്. മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തിയാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് ചരിത്ര മത്സരത്തിൽ വിജയികളായത്. ഷാർജയിൽ നടന്ന 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ന 2 സൂപ്പർ ഓവറിൽ ജയം കിങ്സ് ഇലവൻ പഞ്ചാബിനൊപ്പം. മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തിയാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് ചരിത്ര മത്സരത്തിൽ വിജയികളായത്. മത്സരവും ആദ്യ സൂപ്പർ ഓവറും സമനിലയിലായതിനെ തുടർന്നാണ് 2-ാം സൂപ്പർ ഓവറിലേക്ക് മത്സരം നീങ്ങിയത്. 2-ാം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 11 റൺസ് നേടുകയായിരുന്നു. തുടർന്ന് ബാറ്റ് ചെയ്ത പഞ്ചാബ് 2 പന്ത് ശേഷിക്ക് ലക്ഷ്യം കണ്ടു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമാണ്, ഇല്ല. 2 മത്സരങ്ങൾ സൂപ്പർ സൺഡേ, 2ഉം സൂപ്പർ ഓവറിലേക്ക് പോകുന്നു. 2 മത്സരത്തിലും തിളങ്ങിയത് ബാറ്റ്സ്മാന്മാരെക്കാൾ ബൗളർമാർ. അവിടെയാണ് പ്രത്യേകത. ആദ്യ മത്സരം നമ്മൾ കണ്ടു, കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം. ആ ഹൈദരാബാദ് കൊൽക്കത്ത ബാറ്റ്സ്മാന്മാരുടെ ആധിപത്യം പ്രകടമായില്ല. പക്ഷേ അവസാനം സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴോ നമ്മൾ കണ്ടത് 2019 ലോകകപ്പില് ഇന്ത്യയെ സെമിയിൽ തോൽപ്പിച്ച അതേ കിവി സീമർ ലോക്കി ഫെർഗുസൺ അദ്ദേഹത്തിന്റെ ഗംഭീരമായ ഒരു ഓവറിൽ സൺറൈസേഴ്സ് തകരുന്ന ഒരു കാഴ്ച. 2 റൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും അതായത് ജയിക്കാവുന്ന സ്കോറല്ല. വളരെ എളുപ്പത്തിൽ കൊൽക്കത്ത ജയിക്കുന്നു. 2ാം മത്സരം രാത്രി മത്സരമാണ്. മുംബൈ പോരാട്ടത്തിലാണ് നമ്മൾ കണ്ടത് വീണ്ടും സൂപ്പർ ഓവർ. പഞ്ചാബിന് വളരെ നിർണായകമായിരുന്നു വിജയം. അവർ വിജയിക്കും എന്ന് തോന്നി, പക്ഷെ നാടകീയമായിട്ട് സമനില വരുന്നു. പിന്നീട് ആദ്യ സൂപ്പർ ഓവറിൽ മുഹമ്മദ് ഷമി, ഷമിയുടെ ഒരു ബൗളിങ്ങിനെ നമ്മൾ എടുത്തു പറയണം. കാരണം ആദ്യം ജസ്പ്രീത് ബുംറയുടെ ഓവറിൽ മുംബൈ വളരെ ശക്തമായിട്ട് പഞ്ചാബിനെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ ആ സ്കോർ കൃത്യമായിട്ട് 5 റണ്ണാണെങ്കിൽ പോലും മുഹമ്മദ് ഷമി പ്രതിരോധിക്കുന്നു. അങ്ങനെ ആദ്യ സൂപ്പർ ഓവർ സമനിലയിലേക്ക്. 2ാം സൂപ്പർ ഓവറിലേക്ക് വരുമ്പോൾ ബോളർമാർ മാറുന്നുണ്ട്. അതായത് പഞ്ചാബിന് വേണ്ടി പന്തെറിയുന്നത് ക്രിസ് ജോർദാൻ ആയിരുന്നു. അല്പം റൺസ്, 11 റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തെങ്കിൽ പോലും മറുപടിയിൽ ട്രെന്റ് ബോൾട്ട് ആണ് മുംബൈക്കായിട്ട് പന്തെറിഞ്ഞത്. പക്ഷെ അദ്ദേഹം ക്രിസ് ഗെയിലിനെതിരെയാണ് പന്തെറിഞ്ഞത്. ആദ്യ പന്ത് സിക്സറിലേക്ക് പോകുന്നു, പിന്നെ മായങ്കിന്റെ ബൗണ്ടറി വരുന്നു. അങ്ങനെ വളരെ നാടകീയമായിട്ട് മത്സരം ജയിക്കുന്നു. ആശ്വാസം സന്തോഷം എന്നുള്ളത് കുറെ കാലത്തിന് ശേഷം ബൗളർമാർ ആ സൂപ്പർ ഘട്ടത്തിൽ മികവ് പ്രകടിപ്പിച്ചു എന്നതാണ്. പഞ്ചാബ് എന്തായാലും ചാമ്പ്യൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടിക്കേണ്ടവർ ഏറ്റവും, അതായത് ഇതുവരെ പഞ്ചാബ് ഏറ്റവും പിറകിലായിരുന്നു. കുറച്ച് മുന്നോട്ട് അവർ വരുമ്പോൾ ചെന്നൈ പേടിക്കണം, രാജസ്ഥാനും പേടിക്കണം. കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിൽ കഴിയുന്ന DYFI പ്രവർത്തകൻ പുഷ്പന്റെ സഹോദരൻ പി ശശി BJPയിൽ ചേർന്നു. തലശ്ശേരി BJP നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന സെക്രട്ടറി KP പ്രകാശ് ബാബുവാണ് അംഗത്വം നൽകി സ്വീകരിച്ചത്. കോയമ്പത്തൂരിൽ വ്യാപാരിയാണ് ശശി. ശശിയേട്ടൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്, രക്തബന്ധത്തിൽ ജ്യേഷ്ഠൻ തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ച് കാലമായിട്ട് നമ്മൾ ജ്യേഷ്ഠാചന്മാരായിട്ടോ അല്ല പെങ്ങന്മാരായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഭാര്യയും മക്കളും എല്ലാവരും കല്യാണത്തിന് വന്നിരുന്നു, ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞാൽ ഞാൻ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. എൻ്റെ സഹോദരങ്ങളായ രാജൻ്റെയും പ്രകാശൻ്റെയും ശശിയേട്ടൻ്റെ മകൻ ഷിബിൻ്റെ പേരിലും ചക്ലി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വത്ത് ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാർക്കും സഹോദരിമാർക്കും ശശിയേട്ടൻ്റെ മകനായ ഷിബിനും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചീട്ടുകളിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു, മദ്യപാനം സ്ഥിരമായി ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു വിഭ്രാന്തി വഴിയൊക്കെ വരും. ചീട്ടുകളി എപ്പോഴും ഒരു ദൗർബല്യമായിരുന്നു. അതിൻ്റെ പേര് 2 സ്ഥലം വിൽക്കേണ്ടി വന്നു ശശിയേട്ടന്. ശശിയേട്ടന് 2 വൃക്കകളും അതുപോലെ തന്നെ ഹാർട്ടിനും പിന്നെ ഷുഗർ പേഷ്യൻ്റാണ്, പാൻക്രിയാസിൻ്റെ അസുഖമുള്ള ആളാണ്.
ബെയിൽസിൻ്റെ അസുഖമുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ ശശിചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാദേശിക ബി ജെ പിയുടെ നേതാക്കന്മാർക്കാണ്. സംസ്ഥാനത്ത് ഇന്ന് 7631 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 160 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 6685 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 723 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8410 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 63 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 22 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1161. ഇന്ന് 12 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 637 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കോവിഡിനെ നേരിടുന്നതിൽ കേരളം വരുത്തിയ വീഴ്ചകളുടെ ഫലമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കുറ്റപ്പെടുത്തിയ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനെ വിമർശിച്ച് സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഹർഷവർദ്ധൻ എന്ന രാഷ്ട്രീയക്കാരന് എന്തും പറയാം, പക്ഷേ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പറയുന്നതെങ്കിൽ അത് കൃത്യമായി പഠിച്ചു വേണം പറയാനെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. GDP ഉൾപ്പെടെ കൂപ്പുകുത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജനാധിപത്യം വീണ്ടെടുക്കാൻ സമയമായെന്ന് പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. INS ചെന്നൈയിൽ നിന്നാണ് പരീക്ഷണാർത്ഥം മിസൈൽ തൊടുത്തത്. അറബിക്കടലിലെ ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ കൃത്യമായി പതിച്ചു. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കരണത്തടിക്കുന്നതല്ല പോലീസിന്റെ ജോലി എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഹൈക്കോടതി. ഇത്തരത്തിലുള്ള നടപടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി കാണാൻ കഴിയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതിയുടെ കരണത്തടിച്ചതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോന്നി SI CR Raju ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. രാജു നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മറുപടി നൽകിയത്. മുൻമന്ത്രി KM Manikkeതിരായ ബാർക്കോഴ കേസിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്ന് കേരള കോൺഗ്രസ്. KM Mani കൊടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കളും ഗൂഢാലോചന നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ശൈത്യകാലത്ത് രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകാമെന്ന് കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സമിതി. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി ജനം പാലിക്കണം. മാർഗനിർദ്ദേശം കൃത്യമായി പാലിച്ചാൽ അടുത്ത വർഷം ഫെബ്രുവരിയോടെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ അതിതീവ്രഘട്ടം പിന്നിട്ടതായും വിദഗ്ധ സമിതി അറിയിച്ചു. ഇന്ത്യയിൽ കൂലിയില്ലാതെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് സ്ത്രീകളാണെന്ന് രാജ്യത്ത് ആദ്യമായി നടത്തിയ സമയ വിനിയോഗ സർവേ. വ്യക്തികൾ എന്തിനൊക്കെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സർവേയാണ് സമയ വിനിയോഗ സർവേ. സ്ത്രീകളും പുരുഷന്മാരും വേതനം ലഭിക്കുന്നതും ലഭിക്കാത്തതുമായ തൊഴിലുകളിൽ എത്രത്തോളം ഇടപെടുന്നു എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതായിരുന്നു സർവേയുടെ പ്രാഥമിക ലക്ഷ്യം. ഓൺലൈൻ വ്യാപാര പ്ലാറ്റ്ഫോമുകളായ Amazon.com വാൾമാർട്ടിന്റെ ഫ്ലിപ്കാർട്ടിനും കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഉറവിട രാജ്യം വെളിപ്പെടുത്തണമെന്ന നിയമം രണ്ട് പ്ലാറ്റ്ഫോമുകളിലെയും പല വിൽപ്പനക്കാരും പാലിക്കാത്തതാണ് നടപടിക്ക് കാരണം. കോവിഡ് കാരണം ബാങ്കുകളിലെ ഇടപാടുകൾക്ക് നാളെ മുതൽ സമയക്രമീകരണം ഏർപ്പെടുത്തി. രാവിലെ 10 മുതൽ 12:30 വരെ 1, 2, 3, 4, 5 അക്കങ്ങളിൽ അവസാനിക്കുന്ന അക്കൗണ്ട് നമ്പർ ഉള്ളവർക്കും 1 മണി മുതൽ 4:30 വരെ 0, 6, 7, 8, 9 നമ്പറുകളിൽ അവസാനിക്കുന്ന അക്കൗണ്ട് ഉള്ളവർക്കും ആയിരിക്കും ഇടപാട് നടത്താൻ കഴിയുക. വായ്പ തുടങ്ങിയ മറ്റിടപാടുകൾക്ക് ഇത് ബാധകമല്ല. പൊതുവായുള്ള അന്വേഷണങ്ങൾക്ക് ബാങ്കുമായി ഫോണിൽ ബന്ധപ്പെടാം. ശശി തരൂരിന്റെ ലാഹോർ സാഹിത്യമേളയിലെ വിവാദ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് BJP. കോൺഗ്രസ് നേതാക്കൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അപമാനിക്കുന്നത് തുടരുകയാണെന്നും പാക് വേദിയിലെ അത്തരം പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ജീർണതയാണ് വെളിവാക്കുന്നതെന്നും BJP ദേശീയ വക്താവ് സംബിത് പത്ര പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ വിഷയത്തിൽ ഏറ്റുമുട്ടി CPMഉം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരനും. കേന്ദ്ര സർക്കാർ തന്നെയാണ് കസ്റ്റംസ് എന്നും പ്രത്യേക സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ലെന്നും V. മുരളീധരൻ പറഞ്ഞു. റഷ്യയുടെ കൊറോണ പ്രതിരോധ വാക്സിൻ Sputnik V പരീക്ഷണം ഇന്ത്യയിലും. വാക്സിന്റെ 2-3 ഘട്ട പരീക്ഷണമാണ് രാജ്യത്ത് നടക്കുക. ഇതിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് Sputnik V പരീക്ഷണം. അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും അയോഗ്യനായ എതിർ സ്ഥാനാർത്ഥിയോടാണ് താൻ മത്സരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇത്തരത്തിലൊരു വ്യക്തിയോട് പരാജയപ്പെടുന്നതിനെ കുറിച്ച് തനിക്ക് ഒരിക്കലും ചിന്തിക്കാനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ ആഗോള ആയുധ ഉപരോധം അവസാനിച്ചതിൽ സന്തോഷമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം.
ഉപരോധം നീട്ടുന്നതിന് അമേരിക്ക ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വൻ എതിർപ്പോടെ നേരത്തെ പരാജയപ്പെട്ടിരുന്നു. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലേറിയ ജെസിക്ക ആന്റണിന് അഭിനന്ദനങ്ങൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയായിരുന്നു സുഹൃത്തുകൂടിയായ ജെസിക്കയ്ക്ക് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നത്. ഉപഭോക്താവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപഭോക്തൃ കോടതികൾ പോലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാർഷിക കോടതി സ്ഥാപിക്കണമെന്ന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ ഹരിതവേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേന്ദ്ര കാർഷിക നയവും പ്രത്യാഘാതങ്ങളും ഓൺലൈൻ സെമിനാർ ആവശ്യപ്പെട്ടു. പുതിയ കാർഷിക നിയമം അനുസരിച്ച് ബ്യൂറോക്രാറ്റുകളെയാണ് കർഷകരുടെ പ്രശ്ന പരിഹാരത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അമിത ജോലിഭാരത്തിൽ മുഴുകിയിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളെ സംബന്ധിച്ച് കർഷകരുടെ കാര്യത്തിൽ എത്രമാത്രം ഇടപെടാനാകുമെന്ന സംശയം സെമിനാറിൽ ഉയർന്നു. കർഷകനും മാർക്കറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കോർപ്പറേറ്റുകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാനും ഇത് യഥാസമയം പരിഹരിച്ചില്ലെങ്കിൽ കർഷകർക്ക് ഭീമമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയും കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ പിന്തിരിയാനും ഇടയാകും. പുതിയ കാർഷിക നയത്തിലൂടെ മിനിമം താങ്ങുവിലയ്ക്ക് താഴെ കരാറുണ്ടാക്കാൻ കോർപ്പറേറ്റുകൾക്ക് കഴിയും. ഗ്രാമീണ മാർക്കറ്റുകൾ ഇല്ലാതെയാകും. സംഭരണശേഷി എത്രയെന്നതിൽ നിയമത്തിൽ വ്യക്തതയില്ലാത്ത സ്ഥിതി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയെപ്പോലും പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും സെമിനാർ ആശങ്കപ്പെട്ടു. ഹരിതവേദി ചീഫ് കോർഡിനേറ്റർ ടി ജെ പീറ്റർ മോഡറേറ്ററായിരുന്നു ബിനു എസ് ചെക്കാലയിൽ വിഷയാവതരണം നടത്തി. കാർഷിക വിദഗ്ധരായ ഡോക്ടർ വി കെ രാജു, ഡോക്ടർ പി കൃഷ്ണകുമാർ, ഡോക്ടർ പി ശാന്തകുമാരി, ഡോക്ടർ പി സി ബാലകൃഷ്ണൻ, ലൗലി അഗസ്റ്റിൻ എന്നിവർ സെമിനാർ നയിച്ചു. യു ഡി എഫ് കൺവീനർ എം ഹസൻ പാണക്കാടെത്തി ഹൈദരലി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും യു ഡി എഫിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തെന്ന് എം ഹസൻ പറഞ്ഞു. യു ഡി എഫ് ജില്ലാ കമ്മിറ്റികളിൽ മാറ്റം വരുത്തും. കാസർഗോഡും കോട്ടയത്തും യു ഡി എഫ് കൺവീനർമാരെ മാറ്റും. ജോസ് കെ മാണിക്ക് എൽ ഡി എഫിൽ അധികകാലം തുടരാനാവില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഐ ബി സി ലൈവ് 2020 ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. മഹാകവി അക്കിത്തത്തിന് ജന്മനാട്ടിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവുമായി സംസാരിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. മലയാളികളുടെ മുഴുവൻ ഒരു ആവശ്യമാണിത്. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഉണ്ടാകും. സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ പ്രഹ്ലാദ് പട്ടേലുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഹ്രസ്വമായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. വിശദമായിട്ടുള്ള ചർച്ചകൾ പിന്നീട് നടത്താമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ചികിത്സയെ കുറിച്ച് നമ്മൾ വേറെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ചികിത്സ ചികിത്സയുടെ രീതിയിൽ നടക്കും, നിയമം നിയമത്തിന്റെ രീതിയിൽ നടക്കും. നിയമത്തിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ് പറയേണ്ടത്. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ന്യായീകരണം ഇന്ന് ഇവിടെ ഈ കുടുംബം ഇവിടെ വെച്ച് ഞാൻ അതിൽ കൂടുതൽ രാഷ്ട്രീയം പറയുന്നു. മാധവജിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലയിൽ മാധവജിയുടെ ഇപ്പോ 16 കോവിഡ് ഒക്കെ കുറച്ച് കുറവുണ്ടോ? ഇപ്പൊ പൊതുവെ അത് കൺട്രോളിലായില്ല. എന്ന് പറഞ്ഞാല് ഈ ഇനിയിപ്പോ